നമസ്കാരം, ഇത് ഭാരത് ലൈവ്. മുൻ മന്ത്രിയും ഇപ്പോൾ MLA യുമായ KT ജലീൽ ED ഓഫീസിലെത്തി. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ കൊച്ചി ഓഫീസിലാണ് എത്തിയത്. പണ്ട് തലയിൽ മുണ്ടിട്ട് ചോദ്യം ചെയ്യാനായി വെളുപ്പിനെ ഓടിയെത്തിയത് പ്രേക്ഷകർക്ക് ഓർമ്മയില്ലേ? അതുപോലെയല്ല കേട്ടോ, ഇത് പകൽ വെളിച്ചത്തിൽ, സൂര്യന്റെ വെളിച്ചത്തിലാണ് എത്തിയത്. എന്തിനാണ് എത്തിയത് എന്നുള്ള ചോദ്യമല്ലേ ഇപ്പോൾ പ്രേക്ഷകർ മനസ്സിൽ ചോദിച്ചത്. നമ്മുടെ PK കുഞ്ഞാലിക്കുട്ടിക്കെതിരെ ചില തെളിവുകളൊക്കെ കയ്യിലുണ്ട്. അത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് കൈമാറാനാണ് എത്തിയത് എന്നാണ് വാർത്ത. കൊള്ളാം, കയ്യിൽ ധാരാളം തെളിവുകളുണ്ട്. ചില ശബ്ദരേഖകളൊക്കെ പുറത്തുവിടുമെന്ന് പറഞ്ഞ് കുറച്ചു കാലം മുമ്പ് കുഞ്ഞാലിക്കുട്ടിയെ ഒന്ന് വിരട്ടിയിരുന്നു. KT ജലീലിൻ്റെ രാഷ്ട്രീയ ഗുരുവാണ് PK കുഞ്ഞാലിക്കുട്ടി എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ രാഷ്ട്രീയ ഗുരുവിനോട് അദ്ദേഹം ചെയ്യുന്ന ഈ സാഹസം എന്തിനായിരിക്കും എന്നുള്ള കാര്യം നമുക്ക് പിന്നീട് അറിയാം. നോക്കാം, ലീഗ് നേതാവ് PK കുഞ്ഞാലിക്കുട്ടിക്കെതിരെ തെളിവുകളുമായിട്ടാണ് KT ജലീൽ ED യുടെ കൊച്ചി ഓഫീസിൽ എത്തിയത്. AR നഗർ സഹകരണ ബാങ്കിൽ PK കുഞ്ഞാലിക്കുട്ടിക്കും കുഞ്ഞാലിക്കുട്ടിയുടെ മകനും കള്ളനിക്ഷേപമുണ്ട് എന്നുള്ള ആരോപണം ആദ്യം ഉയർത്തിയത് ജലീലാണ്. ഏതാണ്ട് 600 കോടി രൂപയുടെ കള്ളനിക്ഷേപമാണ് അച്ഛനും മകനും കൂടി AR സഹകരണ ബാങ്ക്. ശരിക്കും ലീഗ് ഭരിക്കുന്ന ഏക സഹകരണ ബാങ്കാണ് മലപ്പുറം AR സർവീസ് സഹകരണ ബാങ്ക്. അപ്പോൾ ഈ ബാങ്കിൽ കോടികളുടെ കള്ളപ്പണം അച്ഛനും മകനും ചേർന്ന് നിക്ഷേപിച്ചു എന്നതിൻ്റെ രേഖകളും കാര്യങ്ങളും ഒക്കെ ED ക്ക് സമർപ്പിക്കാനാണ് KT ജലീൽ എത്തിയത്. രാവിലെ ഏതാണ്ട് 11 മണിയോടെ MLA ബോർഡ് വെച്ച വണ്ടിയിൽ കൊച്ചി ED ഓഫീസിൽ എത്തുകയായിരുന്നു. ED വിളിപ്പിച്ചിട്ടാണ് വന്നത് എന്നൊക്കെയാണ് പറയുന്നത്. AR നഗർ സഹകരണ ബാങ്കിനെ മറയാക്കി കള്ളപ്പണം വെളുപ്പിക്കലാണ് കുഞ്ഞാലിക്കുട്ടി നടത്തുന്നത് എന്നായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട ജലീലിൻ്റെ ആരോപണം. ഈ സഹകരണ ബാങ്കിൽ കുഞ്ഞാലിക്കുട്ടിക്ക് 300 കോടി കള്ളപ്പണമുണ്ട്. ഞാൻ നേരത്തെ 600 എന്നാണ് പറഞ്ഞത് എന്ന് തോന്നുന്നു, അത് പിൻവലിക്കുന്നു. 300 കോടി, 300 ആയാലും 600 ആയാലും ഉണ്ടല്ലോ കോടികളുടെ കള്ളപ്പണം. ബാങ്ക് സെക്രട്ടറി ഹരികുമാർ കുഞ്ഞാലിക്കുട്ടിയുടെ സഹായിയാണ്. മാത്രമല്ല ചന്ദ്രിക ദിനപത്രത്തിൻ്റെ അക്കൗണ്ട് വഴിയും കള്ളപ്പണ ഇടപാട് നടത്തി ഈ ബാങ്കിൽ കോടികൾ നിക്ഷേപിച്ചു എന്ന ആരോപണം കൂടി ജലീൽ ഉന്നയിക്കുന്നുണ്ട്. വ്യാപക ക്രമക്കേടുകൾ നടന്ന മലപ്പുറം AR സഹകരണ ബാങ്കിലെ കൂടുതൽ തിരിമറികളൊക്കെ തന്നെ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. ഇടപാടുകാരറിയാതെ അവരുടെ അക്കൗണ്ടുകൾ വഴി നടത്തിയത് ലക്ഷങ്ങളുടെ പണമിടപാട് എന്നാണ് കണ്ടെത്തൽ. കണ്ണമംഗലം സ്വദേശിയായ ഒരു അങ്കണവാടി ടീച്ചറുടെ അക്കൗണ്ട് വഴി അവരറിയാതെ 80 ലക്ഷം രൂപയുടെ ഇടപാടാണ് നടത്തിയത്. അതുപോലെ തന്നെ ഇന്നലെ രാത്രി തിരുവനന്തപുരത്ത് നിന്ന് ട്രെയിനിൽ കൊച്ചിയിലെത്തിയ ജലീൽ പിന്നീട് MLA ബോർഡ് വെച്ച വാഹനം വിളിച്ചു വരുത്തി ED ഓഫീസിലേക്ക് എത്തുകയായിരുന്നു എന്നൊക്കെ പറയപ്പെടുന്നു. എന്തൊക്കെയായാലും ശരി, PK കുഞ്ഞാലിക്കുട്ടിക്കെതിരെ വ്യക്തമായ തെളിവുകളാണ് ജലീൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് മുന്നിൽ സമർപ്പിച്ചത് എന്ന് അറിയാൻ സാധിക്കുന്നു. എന്തൊക്കെ തെളിവുകളാണ് കയ്യിലുള്ളത്, എന്തൊക്കെ രേഖകളാണ് എന്നൊന്നും നമുക്കറിയില്ല, ED ക്ക് കൊടുത്തതാണ്. ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും വിവരങ്ങൾ അറിയുകയാണെങ്കിൽ തീർച്ചയായിട്ടും പ്രേക്ഷകരുമായി പങ്കുവയ്ക്കാം എന്നുള്ളതാണ്. ഇത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഈ ലീഗിലെ വിഷയങ്ങളും PK കുഞ്ഞാലിക്കുട്ടി വിഷയവും ജലീൽ വിഷയവും ഒക്കെ ഒന്ന് മൂടിക്കിടക്കുകയായിരുന്നു. അതിപ്പോൾ വീണ്ടും മാധ്യമങ്ങളിൽ വാർത്തയാവുകയാണ്, മാധ്യമങ്ങളിൽ നിറയുകയാണ് എന്നാണ് മനസ്സിലാകുന്നത്. എന്തായാലും രാഷ്ട്രീയ ഗുരുനാഥനെതിരെ തെളിവുകളുമായി എത്തിയ ജലീലിൻ്റെ നടപടിയെ അഭിനന്ദിക്കുന്നു. തെളിവുകൾ തീർച്ചയായിട്ടും ഹാജരാക്കട്ടെ, തെളിവുകൾ കഥ പറയട്ടെ, തെളിവുകൾ കാര്യങ്ങൾ അന്വേഷിക്കട്ടെ. PK കുഞ്ഞാലിക്കുട്ടിക്കും മകനും കള്ളപ്പണമുണ്ടെങ്കിൽ തീർച്ചയായും അതിൻ്റെ സ്രോതസ്സും മറ്റു കാര്യങ്ങളും ഒക്കെ വെളിപ്പെടുത്താൻ അവർ ബാധ്യസ്ഥരാണ്. ജലീൽ വിടുന്ന മട്ടില്ല എന്നാണ് ഇപ്പോൾ മനസ്സിലാകുന്നത്. കുഞ്ഞാലിക്കുട്ടി ഒരിക്കലും കാലവും സമൂഹവും പ്രകൃതിയും സാക്ഷി. വാർത്തയുടെ ജനകീയമാനം ജനപക്ഷസാരം. പക്ഷം പിടിക്കുന്നില്ല, സന്ധി ചെയ്യുന്നില്ല. പുതിയ കാലത്തിനൊപ്പം സഞ്ചരിക്കുന്ന സ്വതന്ത്രമായ മാധ്യമ സംസ്കാരം. വെട്ടിമാറ്റലുകളില്ല, സമരസപ്പെടലുകളില്ല. ഭാരത് ലൈവ് ദേശത്തിനൊപ്പം, ദേശീയതയ്ക്കൊപ്പം. ഇത് ഒരു ജനതയുടെ ശബ്ദം, മാധ്യമ നൈതികതയുടെ അണയാത്ത വെളിച്ചം. മടിയില്ലാതെ, മറച്ചുവെക്കാനില്ലാതെ ഞങ്ങൾ തുറന്നു പറയുകയാണ്, ജനങ്ങൾക്കു വേണ്ടി, ഈ രാഷ്ട്രത്തിനു വേണ്ടി. ഭാരത് ലൈവ് പുതിയ ഭാവത്തിൽ, പുതിയ രൂപത്തിൽ, ദേശീയതയ്ക്കൊപ്പം.